മലയാളപ്പുഴയിൽ നിന്ന് മനീഷ് മഹിബാൽ കൂടെ ചേരുകയാണ്. മനീഷെ, ഏറെ വേദനാജനകമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇപ്പോൾ മലയാളപ്പുഴക്കാർ കടന്നു പോകുന്നത്. നിരവധി പേരാണ് അവിടേക്ക് എത്തിച്ചേരുന്നത്. അതിൽ തന്നെ പല ഇടങ്ങളിൽ നിന്നുള്ള മുൻ സഹപ്രവർത്തകരുണ്ട് എന്ന് പറയുമ്പോൾ എത്രത്തോളം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായി ബന്ധം സൂക്ഷിച്ചിരുന്നു, നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് അതിനുള്ള ഒരു ജീവിക്കുന്ന തെളിവാണല്ലോ അവിടെ കാണുന്നത്. ക്രിസ്റ്റീന, ആദ്യം പത്തനംതിട്ട കളക്ട്രേറ്റിൽ മൃതദേഹം എത്തിച്ചപ്പോൾ അവിടെ ഒരു മണിക്കൂർ നേരം മാത്രമായിരുന്നു അവിടെ പൊതുദർശനം നടത്തിയത്. പക്ഷേ അപ്പോഴും ആ നീണ്ട നിരയിലെ ആളുകൾ എല്ലാവരും കണ്ടു തീർന്നില്ല. പക്ഷേ വീട്ടിൽ പൊതുദർശനം എത്തിച്ചാൽ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ വൈകിട്ട് ഈ ചടങ്ങുകൾ നടത്തണം എന്നുള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് പത്തനംതിട്ടയിൽ കളക്ട്രേറ്റിൽ ഒരു മണിക്കൂർ മാത്രം വെച്ച ശേഷം പിന്നീട് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്, മലയാളപ്പുഴയിലെ പത്തിശ്ശേരിയിൽ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ഇപ്പോഴും ആളുകൾ മുഴുവനായി കണ്ടു തീർന്നിട്ടില്ല. അതായത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, നാട്ടുകാർ, കൂടെ പഠിച്ചവർ, സർവീസ് സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ, അങ്ങനെ അദ്ദേഹത്തെ അറിയാവുന്നവരും അറിയാത്തവരും അടക്കമുള്ള ഒരുപാട് ആളുകളാണ് ഈ വീട്ടിലേക്ക് വന്ന് അദ്ദേഹത്തെ ഒരു നോക്ക് കൂടി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അവസാനം വരുന്ന വാർത്ത അനുസരിച്ച് പി പി ദിവ്യക്കെതിരെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നീതി ലഭിക്കുന്നു, അല്ലെങ്കിൽ നീതി ലഭിക്കുന്നതിൻ്റെ ആദ്യ ഒരു ഘട്ടം എന്ന രീതിയിലായിരിക്കും അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ തീരുമാനിച്ചിരുന്നത് 2 മണിയോടുകൂടി ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ്. പക്ഷേ 1 മണിക്കൂർ കൂടി നീട്ടി 3 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറകിലെ സ്ഥലത്താണ് ഈ ശവസംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കും. 3 മണിയോടുകൂടി തന്നെ അത് ആരംഭിക്കും, ചിതയൊരുക്കും എന്നാണ് പറയുന്നത്. സഹോദരൻ പ്രവീൺ ബാബുവും അദ്ദേഹത്തിൻ്റെ മക്കളും ചേർന്ന് ഈ കർമ്മത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ 5 മണിയോടുകൂടി പത്തനംതിട്ടയിൽ എത്തേണ്ട ആളായിരുന്നു നവീൻ ബാബു. അന്ന് പുലർച്ചെ 5 മണിക്ക് നവീനെ കാത്ത് മക്കളായിട്ടുള്ള നിരുപമയും നിരഞ്ജനയും ഭാര്യ തഹസീൽദാരായിട്ടുള്ള കെ മഞ്ജുഷയും അവിടെ അന്ന് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ് ചൊവ്വാഴ്ച പുലർച്ചെ 5. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ഈ പത്തനംതിട്ടയിൽ, മലയാളപ്പുഴയിൽ, വീട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒക്കെ ഉണ്ടാകേണ്ടിയിരുന്ന ആളാണ്. പക്ഷേ അന്ന് അവർക്ക് രാവിലെ അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. രാത്രി, തിങ്കളാഴ്ച രാത്രി മലബാർ എക്സ്പ്രസ്സിൽ നിന്നും പുറപ്പെട്ട് ചൊവ്വാഴ്ച രാവിലെ എത്തുമെന്ന് അറിയിച്ചെങ്കിലും അവർക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇന്ന് ഈ വീട്ടിലേക്ക് എത്തിച്ചപ്പോഴാണ്, അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം, കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപ് കണ്ണൂരിലേക്ക് പോയി വന്ന് അദ്ദേഹത്തെ ചൊവ്വാഴ്ച രാവിലെ കാണാമെന്ന് നനച്ചിരുന്ന കുടുംബത്തിന് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാത്രമാണ് പിന്നീട് വീട്ടിലെത്തിച്ചപ്പോൾ കാണാൻ സാധിച്ചത്. അങ്ങനെ വലിയ രീതിയിൽ ആ കുടുംബമാകെ തകർന്നൊരവസ്ഥയാണ്. അദ്ദേഹത്തിന് 30 വർഷത്തോളമുള്ള സർവീസ് ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ നാൾ ചിലവിട്ടതും പത്തനംതിട്ടയിലാണ്. പക്ഷേ അവസാന സർവീസിൻ്റെ അവസാന ഘട്ടങ്ങളിൽ തൻ്റെ സ്വന്തം നാട്ടിലേക്ക് വരണം. മകൾ, ഇളയ മകൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുകയാണ്. മൂത്ത മകൾ എഞ്ചിനീയറിംഗിലേക്ക് പോകുന്നു. അങ്ങനെ 2 പെൺകുട്ടികളാണ്. അവർക്കൊപ്പം ചിലവഴിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഏറെ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര പോകാനൊക്കെ ഉള്ള പദ്ധതി ഇവർ നേരത്തെയിട്ടിരുന്നു. അങ്ങനെ ഉള്ള ഒരുപാട് ആഗ്രഹങ്ങൾ സഫലമാകാനുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിലാണ് വലിയ ഇടുത്തി പോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനൊരു ആരോപണം ഉണ്ടാകുന്നു. പക്ഷേ സാധാരണ ആളുകളെ പോലെ അത് താങ്ങാനുള്ളൊരു കെൽപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. സാധാരണ പൊതുപ്രവർത്തകർക്കെതിരെയൊക്കെ തന്നെ ഇത്തരം ആരോപണം ഉണ്ടാകുമ്പോൾ അവർ അതിനെ അത് ആ അത്തരം സംഭവങ്ങൾ തരണം ചെയ്യാനുള്ള കെൽപ്പുണ്ടാകും. പക്ഷേ ഇത് ഒരു സാധാരണ മനുഷ്യനാണ്, ജനങ്ങളുമായി സദാ ഇടപെടുന്ന ആളാണെങ്കിൽ കൂടി ഇങ്ങനെ ഒരു വേളയിൽ അങ്ങനെ ഒരു അപമാനമുണ്ടായതിൻ്റെ ഭാരം താങ്ങാനും മാത്രം അദ്ദേഹത്തിന് കെൽപ്പുണ്ടായിരുന്നില്ല. ഇരിക്കും അതായിരിക്കും ഇങ്ങനൊരു മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ നാട്ടുകാരൊക്കെ മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. അതായത് ഈ ഇവിടെ അടുത്ത് ഉള്ളൊരു സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് ഇവിടെ നാട്ടുകാർക്കും എല്ലാവർക്കും സുപരിചിതനാണ്. കഴിഞ്ഞ ഇന്നലെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇവിടെ വരുമ്പോൾ ഞങ്ങൾ ആരും കാണുന്നത് അദ്ദേഹത്തിനെ തഹസീൽദാരായിട്ടോ ADM ആയിട്ടോ അല്ലെങ്കിൽ ഒരു സർക്കാർ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥനായിട്ടോ ഒന്നും അല്ല, ഞങ്ങളുടെ നാട്ടുകാരനായിട്ടാണ്, ഞങ്ങളുടെ ഒരു സുഹൃത്തായിട്ടാണ്. ഇവിടെ എപ്പോൾ വന്നാലും കവലയിലേക്ക് വരും, അത് കാറിലോ അല്ലെങ്കിൽ വാഹനത്തിലോ അല്ല, നടന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പം കവലയിൽ വന്ന് വിശേഷങ്ങൾ തിരക്കും, നാട്ടുകാരോട് രാഷ്ട്രീയം പറയും. അങ്ങനെ സജീവമായ ഇടപെടുന്ന ഒരു മനുഷ്യൻ, സദാ എല്ലാവരോടും വിനയവാനായി തന്നെ പെരുമാറിയിരുന്ന മനുഷ്യൻ, തനിക്ക് മുൻപിൽ തൻ്റെ മുൻപിലേക്ക് വരുന്ന ഏതൊരു കാര്യത്തിനും വരുന്ന സാധാരണപ്പെട്ട മനുഷ്യൻ്റെ മുൻപിൽ അവൻ്റെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് മുൻപിൽ കൊട്ടിയടയ്ക്കാതെ, അതിന് തടസ്സമിടാതെ, അത് തന്നെ കൊണ്ട് കഴിയുന്നതുപോലെ നടത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ആൾ. ഒപ്പം തന്നെ അദ്ദേഹത്തെപ്പറ്റി ഇപ്പോൾ PB നൂബ് ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ
അടക്കമുണ്ട്. 2018 പ്രളയത്തിലും അതിരു കഴിഞ്ഞ് വന്ന കോവിഡ് സമയത്തും ഒക്കെ തന്നെ റവന്യൂ വിഭാഗത്തിൽ ഒരു സമയക്രമമില്ലാത്ത ജോലി ചെയ്യേണ്ട ജീവനക്കാരാണ്. അപ്പോഴൊക്കെ അദ്ദേഹം പുലർച്ചെ 3 മണിക്കൊക്കെ തന്നെയാണ് പ്രളയ സമയത്ത് ഈ ദുരന്ത നിവാരണ പദ്ധതി അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട കളക്ടറേറ്റിലും റാന്നിയിലും കോന്നിയിലും എത്തി. ഇനി ശബരിമല സീസൺ ആകുന്ന സമയത്ത് പോലും അദ്ദേഹം അവിടെ ജോലി ചെയ്ത സമയത്തൊക്കെ തന്നെ വിവാദങ്ങൾ ഒട്ടും ഉണ്ടാകാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. ഇനി കണ്ണൂരിലേക്ക് വന്നാൽ പോലും മുഖ്യമന്ത്രിയുടെ നാടാണ്, മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ്. അവിടെ ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ജോലി ചെയ്യേണ്ട ആൾ അത്രയും പവർഫുള്ളായ അല്ലെങ്കിൽ അത്രത്തോളം കഴിവുള്ള ഒരാൾ വേണം. അതുകൊണ്ട് തന്നെ നേരത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് യൂണിയനിലൊക്കെ തന്നെ താൻ തൻ്റെ നാട്ടിലേക്ക് പോകണമെന്നുള്ള ആവശ്യം അറിയിച്ചെങ്കിലും അത് പാർട്ടി അനുവദിച്ചില്ല. അത് ഒരു കണക്കിന് ഒരു തരത്തിലത് നവീൻ ബാബുവിനോടുള്ള വിമർശനം അല്ലെങ്കിൽ നവീൻ ബാബു എന്നെ അവിടുന്ന് മാറ്റാത്തതിൽ അവർ സമ്മതിക്കാത്തത് അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ടാണ്. അങ്ങനെ ഒരാൾ അവിടെ വേണം. കണ്ണൂരിന് അങ്ങനെ ഒരു ADM നവീൻ ബാബുവിനെ പോലെ കഴിവുള്ള ഒരാൾ ഈ സ്ഥലത്ത് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇത്രയും നാൾ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ പോലും അനുവദിക്കാൻ സാധിച്ചത്. ഇപ്പോൾ അവസാന ഘട്ടത്തിലും അദ്ദേഹം ആ 7 മാസം നീണ്ട സർവീസിനിടയിൽ വീട്ടുകാരോട് നിൽക്കണമെന്ന ആഗ്രഹം, അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കൾക്കൊപ്പം ദൂരയാത്രകൾ പോകണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരാണ്, അവർക്ക് സാമ്പത്തികമായ ഒരു അടിത്തറയൊക്കെ ഉണ്ട്.